എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി തുറന്നു വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ പരിചയപ്പെടുത്തി തരാൻ വന്ന ആപ്ലിക്കേഷൻ്റെ പേര് ആൻഡ്രോയിഡ് ഇൻ്റർവ്യൂ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ രജിസ്റ്ററും കാര്യമൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എല്ലാവരെയും ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊന്ന് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ താഴെ ഭാഗത്തായിട്ട് കാണുന്നുണ്ട് രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ യൂസർ നെയിം എന്താണോ അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ റഫർ കോഡ് ചോദിക്കും. റഫർ കോഡ് ഏതാണ് അടിച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ട റഫർ കോഡ്, 21 94 56. ഇത് ഞാൻ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്, ഒപ്പം ഡിഫിഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ആ പാസ്വേഡ് നിങ്ങളൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. ആ പാസ്വേഡ് നിങ്ങളൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ കാണുന്ന സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരു 10 questions, അത് ടാസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ ടാസ്ക് കളിക്കുന്നൊക്കെ എന്തൊരു പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ കാണുന്ന 3 lines ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഹോം യുവർ ഡ്രോയിങ്, ജോയിനിങ്, ജോയിൻ ചെയ്യിപ്പിക്കൽ, പിന്നെ ഷെയർ, ബാലൻസ് ട്രാൻസ്ഫർ ഹിസ്റ്ററി. ഇപ്പോൾ ഞാൻ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഒരു റഫർ കോഡ് കാണിക്കും. അപ്പോൾ താഴെ ഭാഗത്ത് ഷെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിലേക്കോ മറ്റേതിലേക്കോ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു ക്യാഷ് ഏൺ ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്ത സെക്ഷൻ നോക്കുകയാണെങ്കിൽ പിന്നെ ബാലൻസ് ആൻഡ് ട്രാൻസ്ഫർ ഉണ്ട്. ഇതിലിപ്പോൾ എൻ്റെ ബാലൻസ് നോക്കുകയാണെങ്കിൽ അവൈലബിൾ 10 paisa. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ ടാസ്ക് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന 3 lines ക്ലിക്ക് ചെയ്യുക. ഹോം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ ക്ലിക്ക്. 5 views ആണ് ഉള്ളത്. ഒരു ക്ലിക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ വ്യൂ എന്ന് പറഞ്ഞാൽ 5 impressions ഇതിലുള്ളത്. ഒരു ക്ലിക്കാണ് ഉള്ളത്. ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഹിറ്റ്. ഓക്കെ, അപ്പോൾ 5 views എങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ സൈഡ് ഭാഗത്തായിട്ട് ടൈമർ ഇവിടെ വന്നിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടിക്ക് കണക്ക് ഒരു ബട്ടൺ വന്നു. അപ്പോൾ നമുക്കൊന്ന് ബാക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാ ഒരു വ്യൂ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങളുടെ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഓപ്ഷൻ ഇതിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു താഴെ മുകളിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഒരു ടൈമർ ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ടൈമർ കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് ബാക്ക് പോവുക. അങ്ങനെ നമുക്കൊരു 5 impressions കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് 5 views ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഹിറ്റ്, ഒരു ക്ലിക്ക് ഉണ്ട്. ആ ക്ലിക്കും കൂടെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ആഡ് വരും. ആഡിൽ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കാണുന്ന ഈ ബ്രൗസറിലേക്കോ അവിടേക്കൊന്ന് പോകും. അവിടെ നിങ്ങളൊന്ന് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാം. നമുക്കൊന്ന് ഒരു 10-25 seconds നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ക്ലിക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഹിറ്റും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ബാക്ക് പോയി നോക്കാം. ബാക്ക് പോയി നമുക്കിവിടെ 3 lines ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് നമ്മുടെ ബാലൻസ് ട്രാൻസ്ഫർ ഒന്നിന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 70 paisa. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ് പേടിഎമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നിങ്ങൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. 5 rupees ആയാൽ നിങ്ങൾക്ക് 2 kodukka. ഇവിടെ ട്രാൻസ്ഫർ ഒന്ന് കൊടുത്താൽ തന്നെ നിങ്ങൾക്കിത് പേടിഎമ്മിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത്, ഇത് മുഴുവൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 5 rupees പേടിഎമ്മിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്കിത്. ഒരു ദിവസം ഈ 10 taskആണ് ഉള്ളത്. ട്രിക്ക് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ അതിനുശേഷം ഇതൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം 5-10 taskും കൂടി കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ, ഏകദേശം നിങ്ങൾക്കൊരു 100 rupees മുകളിൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ട്രിക്ക് മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് ഈ 10 taskൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം
ഒന്നും കൂടി അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ ഒന്ന് പറഞ്ഞുതരണ്ട്, ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ 5 വ്യൂവും ഒരു ഇൻസ്റ്റാളുണ്ട്. അപ്പോൾ 5 വ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. എൻ്റെ അതിലൊരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഒന്ന് ബാക്ക് ചെയ്താൽ കൂടി അതിൽ നിങ്ങൾക്ക് 1 രൂപയുടെ ഇമേത്ത് കിട്ടുന്നുണ്ട്, 2 രൂപകൾ അതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക, വളരെ നല്ല ആപ്ലിക്കേഷനാണ്, പ്ലേ സ്റ്റോറിൽ നല്ല റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരേക്കും.